എന്റെ ചോദ്യപ്പെട്ട എനിക്ക് പറയാനുള്ളത്, ദൈവദശകത്തിന്റെ ദൈവദശകം വായിക്കുന്നതോടൊപ്പം സയൻസ് ദശകം കൂടി നമ്മൾ വായിക്കണം. അല്ലെങ്കിൽ ദൈവത്തെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ടുള്ള ദൈവദശകത്തെക്കാൾ കുറച്ചുകൂടി യുക്തിഭദ്രമായിട്ടുള്ളത് ശാസ്ത്രത്തെ കേന്ദ്ര ബിന്ദുവാക്കിക്കൊണ്ടുള്ള സയൻസ് ദശകം എന്ന സഹോദരന്റെ കവിതയാണ്. അതിന് പ്രാധാന്യം ഉണ്ടാകുന്ന ഒരു സമൂഹത്തിന് മാത്രമേ ശാസ്ത്രീയമായ കാര്യങ്ങളെ ആശ്ലേഷിക്കാൻ സാധിക്കുള്ളൂ. കവിത ഇങ്ങനെയാണ്: കോടി സൂര്യനൊലിച്ചാലും ഒഴിയാത്തൊരു കൂടിരു തുരന്ന സത്യം കാണിക്കും സയൻസിന് തൊഴുന്നു ഞാൻ. വെളിച്ചം മിന്നൽ ചൂട് ഒച്ച ഇവയ്ക്കുള്ളിൽ മറഞ്ഞിടം അത്ഭുതങ്ങൾ വെളിച്ചാക്കും സയൻസിന് തൊഴുന്നു ഞാൻ. ഇരുട്ടുകൊണ്ട് കച്ചോടം നടത്തുന്ന പുരോഹിതർ കെടുത്തിയിട്ടും കെടാതാളും സയൻസിന് തൊഴുന്നു ഞാൻ. കീഴടക്കി പ്രകൃതിയെ മനുഷ്യന് പദപ്രിയാൻ കൊടുപ്പാൻ വൈഭവം പോന്ന സയൻസിന് തൊഴുന്നു ഞാൻ. കൃഷി കൈത്തൊഴിൽ കച്ചവട രാജ്യഭാരം അതാതിരി പിഴയ്ക്കാതെ നയിക്കുന്ന സയൻസിന് തൊഴുന്നു ഞാൻ. ബുക്കുകൾക്കും പൂർവികൾക്കും മർത്യവദാസരത്തിലും സമ്പ്രദായം തകർക്കുന്ന സയൻസിന് തൊഴുന്നു ഞാൻ. അപൗരുഷേയവാദത്താൽ ആജ്ഞവഞ്ചന ചെയ്തിടം മതങ്ങളെ തിരത്തുന്ന സയൻസിന് തൊഴുന്നു ഞാൻ. സ്വബുദ്ധി വൈഭവത്താൽ ഉണർത്തി നരജാതിയെ സ്വാതന്ത്ര്യം കൃത്യരാക്കുന്ന സയൻസിന് തൊഴുന്നു ഞാൻ. എത്ര തന്നെ അറിഞ്ഞാലും അനന്തം അറിവ് അറിയാൻ എന്നും ആചാരുവാൻ ചെല്ലും സയൻസിന് തൊഴുന്നു ഞാൻ. സയൻസാൽ വിട്ടീ ലോകം സയൻസാൽ അഭിവൃദ്ധികൾ സയൻസിനെ തമസ്സെല്ലാം സയൻസിന് തൊഴുന്നു ഞാൻ. നമ്മുടെ സ്കൂളിൽ ഇപ്പോ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് സ്കൂൾ ആരംഭിക്കുന്നത്. ചെയ്യാറില്ലെന്ന് പറഞ്ഞില്ല, ഞാൻ 30 വർഷം ചെയ്യാറ് അനുസരിച്ച് ജോലി ചെയ്ത ഒരാളാണ്. അതിനകത്ത് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ ഈശ്വര പ്രാർത്ഥനയോട് കൂടിയാണ് ഇത് ആരംഭിക്കുന്നത്. എഴുന്നേക്കുന്ന കുട്ടികളുടെ എഴുന്നേക്കാത്ത കുട്ടികളുടെ ഒരു നടപടിയുണ്ട്. അതേസമയം അതിന് പകരമായിട്ട് ഇവിടെ നമുക്ക് നമ്മുടെ സ്കൂളുകളിലെ ആരംഭിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കവിതയാണ് സയൻസ് ദശകം. അതുകൊണ്ട് സ്കൂളിൽ സ്കൂൾ തുടങ്ങുന്ന പഠന സമയം തുടങ്ങുമ്പോൾ ഇത് ആലപിക്കുന്നത് നന്നായിരിക്കും. സയൻസ് ദശകം ആലപിക്കുന്നത് നന്നായിരിക്കും. പുരോഹിത ജാലം എന്ന മറ്റൊരു കവിതയോടി പണ്ട് അന്ധകാരം തെറ്റുണ്ടായി പേടി പേടിക്കു മക്കളായി ദൈവങ്ങളുണ്ട് ആയധികം പെണ്ണായി ദൈവങ്ങളുണ്ടായി അധികം ആണായി പെണ്ണായി അധികമായി ഇവയൊക്കെയൊക്കെയായിട്ടും കൂട്ടം ചേർന്നും ഭരിച്ചുപോൽ ഓരോ ജനത്തെയും പോറ്റിപ്പോന്നു ജനം ഇവയ്ക്കെയും തമ്മിൽ വ്യക്തിക്കും ഇവയ്ക്കും സംഖ്യ നല്ല കുറഞ്ഞിടും ഒന്നായി ഒടുക്കം സാക്ഷാലായി ദൈവം ഒറ്റയ്ക്കു വാഴ്ചയായി അന്ധകാരം തെറ്റു പള്ളി അഹന്തയെ അഹന്തയും തെറ്റിറക്കി മരിക്കാത്ത ആത്മങ്ങളയ സംഖ്യമായി ആത്മവും ദൈവവും തമ്മിൽ ഇടപാട് നടത്തുവാൻ അന്ധകാരം തന്നെ തെറ്റു മതമാം ജ്ഞാനവിദ്യയെ ആ വിദ്യ പരിശീലിച്ചു സമർത്ഥന്മാർ പുരോഹിതർ ആത്മവും ദൈവവും കൊണ്ട് ജ്ഞാനക്കൈ തുടങ്ങിയാർ ദൈവത്തെ ആത്മമാക്കിയിട്ടും ആത്മത്തെ ദൈവമാക്കിയും ഒന്ന് മൂന്നാക്കിയും മൂന്ന് പിന്നീട് ഒന്നാക്കി മാറ്റിയും ജാലങ്ങൾ വലതം കാട്ടി ഹരിക്കുന്നവർ മക്കരെ അത് കണ്ണുമയങ്ങാതെ സത്യം കാണുക മക്കരെ. എല്ലാ കേരളീയന്റെയും മനസ്സിന്റെ കണ്ണ് തുറപ്പിക്കണമെന്ന രണ്ട് കവിതകളാണ് ഇത് ആലോചിച്ചുകൊണ്ട് ഇവിടുത്തെ